ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത് പുതിയൊരു മോഡൽ നൈറ്റിയാണ്. ഇത് 3 മീറ്റർ തുണിയുണ്ട്. ഇത് നമുക്ക് ബാക്ക് സൈഡ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഇതുപോലെ രണ്ട് പാളിയായിട്ടാണ് മടക്കേണ്ടത്. ഇതുപോലെയാണ് മടക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് അത് ബാക്ക് സൈഡ് ആദ്യം കട്ട് ചെയ്ത് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മടക്കി വെക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് വേണം മടക്ക് ഭാഗം വരാനായിട്ട്. ഇതുപോലെ നാലായിട്ട് മടക്കി വയ്ക്കുക. നമുക്ക് കറക്റ്റ് അളവുള്ള ഒരു നൈറ്റി എടുത്ത് പുറക് സൈഡ് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റ് ആക്കി വെച്ചിട്ട് പുറക് ഭാഗം കാണത്തക്ക വിധത്തിൽ വേണം മടക്കി വയ്ക്കാൻ. അടിഭാഗം മടക്കി അടിക്കാനുള്ള തുണി വിട്ടിട്ട് വേണം. ഇതുപോലെ ഇത് എനിക്ക് കറക്റ്റ് ഇറക്കമാണ് ഈ തുണി 3 മീറ്റർ. ഇതുപോലെ നമുക്ക് ചോക്ക് വെച്ചിട്ട് കറക്റ്റ് അടയാളപ്പെടുത്താം. കൈക്കുഴിയും ഇതുപോലെ അടയാളപ്പെടുത്താം. ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് എളുപ്പത്തിൽ മാർക്ക് ചെയ്യാൻ സാധിക്കും, കട്ട് ചെയ്തെടുക്കാൻ പറ്റും. തയ്യൽ തുമ്പ് 1 ഇഞ്ച് എത്ര വേണമെങ്കിലും എടുക്കാം. 1 ഇഞ്ച് അകലത്തിൽ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ബാക്ക് സൈഡ് മാത്രം കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒപ്പം കട്ട് ചെയ്യരുത്, ബാക്ക് സൈഡ് മാത്രം പിടിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ മോഡൽ നൈറ്റി അടിക്കുന്നത് കൊണ്ടാണ് അതുപോലെ കൃത്യമായി തുണി തികയാതായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബാക്ക് കൃത്യമായി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റാം. ഇതുപോലെ ബാക്കി തുണി ഇതുപോലെ വരും. ഇനി നമുക്ക് കൈക്ക് വേണ്ട ഭാഗം മുറിച്ചെടുക്കാം. കൈയിറക്കം 6.5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അടിഭാഗം മടക്കി അടിക്കുന്നത് വിട്ടിട്ട് 6.5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അടിഭാഗം 7 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതുപോലെ സ്ട്രെയിറ്റ് ആക്കി വരച്ച് ഇവിടെ നിന്ന് താഴേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിതുപോലെ ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫ്രണ്ട് സൈഡ് വേറെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ഭാഗമായി കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് പീസ് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ കൃത്യമായി വെച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ചോക്ക് വെച്ച് അടയാളപ്പെടുത്തുക. ബാക്ക് പീസ് നമുക്ക് എടുത്തു മാറ്റാം, ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം.
ഈസിയായിട്ട് അടിക്കാൻ പറ്റിയൊരു നൈറ്റിയാണിത്. സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാം. എത്ര അറിയാത്തവർക്ക് വേണമെങ്കിലും ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു നൈറ്റിയാണിത്. അധികം പണിയൊന്നുമില്ല ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും അധികം പണിയില്ല. ഇതിൻ്റെ നെക്ക് വരുന്ന ഭാഗം നമുക്ക് ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് 7 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. കൈ 7 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി കൈക്കുഴിയുടെ അവിടെ നിന്നും താഴേക്ക് 20 ഇഞ്ച് ഇതുപോലെ നമ്മൾ ഷേപ്പ് വരുന്ന ഭാഗത്ത് അടയാളപ്പെടുത്തി. ഇവിടെ നെക്ക് വരുന്ന ഭാഗം 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. കുറച്ച് താഴെയായിട്ടും 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്കിതുപോലെ ഷേപ്പായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. 20 ഇഞ്ച് അടയാളപ്പെടുത്തവിടത്തേക്ക് നമുക്ക് ഷേപ്പായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇവിടെ ആ പീസ് നമുക്ക് വേറെ വെക്കേണ്ട പീസാണ്. തുണിയിലുള്ള ആ ഫ്ലവറിൻ്റെ ആ കളർ എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഞാൻ ആ കളർ തന്നെയാണ് വയ്ക്കുന്നത്. 20 ഇഞ്ച് നമുക്കിനിത് ഒന്നുകൂടി കാണിക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് വിചാരിച്ചിട്ടാണ്, 1 ഇഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയ പീസ് നമ്മൾ വേറെ പീസാണ് വയ്ക്കുന്നത്. കട്ട് ചെയ്ത് മാറ്റിയ പീസ് നമുക്ക് ഈ തുണിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. എനിക്ക് ഫ്ലവറിൻ്റെ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതുപോലെ കിട്ടിയില്ലെങ്കിൽ വേറെ കളറായാലും കുഴപ്പമൊന്നുമില്ല. ഫ്ലവറിൻ്റെ കളറാണെങ്കിൽ അത് കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇത് ഒരു നൈറ്റി പീസ് തന്നെയാണ്. നൈറ്റി പീസ് എന്തായാലും വേസ്റ്റ് ആവില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാം. ഞാൻ കട്ട് ചെയ്ത നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗം നമുക്കിതിൽ വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് വേസ്റ്റ് ആവുന്ന വിചാരിച്ചാരും സ്റ്റിച്ച് ചെയ്യാതിരിക്കേണ്ട. വളരെ എളുപ്പമാണ്. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന വീഡിയോ മുഴുവനായിട്ട് കിട്ടുന്നില്ല. അത് സ്റ്റോറേജ് കൂടിയിട്ടാന്ന് തോന്നുന്നുണ്ട്. കട്ട് ചെയ്ത വീഡിയോ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് തീർച്ചയായും ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിലാണ് ഇടുന്നത്. രണ്ടും കൂടി ഇടാൻ സാധിക്കാത്തത് കൊണ്ടാണ്. തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.